നമസ്കാരം. കഴിഞ്ഞ വീഡിയോകൾക്ക് നിങ്ങൾ തന്ന അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും നന്ദി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു ഇറ്റാലിയൻ ഡിഷുമായിട്ടാണ്, ചിക്കൻ ആൻഡ് മഷ്റൂം പാസ്ത ബേക്ക്. ഇറ്റാലിയൻസിനെ സംബന്ധിച്ചോളം പാസ്ത അവരുടെ ഫുഡിൽ ഒഴിവാക്കാൻ ആവാത്ത ഒന്നാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ചിക്കൻ ആൻഡ് മഷ്റൂം പാസ്ത ബേക്ക് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. ചിക്കൻ ആൻഡ് മഷ്റൂം പാസ്ത ബേക്കിന് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത്. ആദ്യമേ നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കുന്നു, അതിനുശേഷം നമ്മൾ പാസ്ത കുക്ക് ചെയ്യുന്നു, അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ബേക്കിങ്. ആദ്യം നമുക്ക് വൈറ്റ് സോസിൻ്റെ പ്രിപ്പറേഷനിലോട്ട് കടക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ 100 ഗ്രാം ബട്ടർ, 100 ഗ്രാം പ്ലെയിൻ ഫ്ലോർ, 1 ലിറ്റർ പാല്. വൈറ്റ് സോസിൻ്റെ പ്രിപ്പറേഷന് ആദ്യം നമ്മളൊരു മീഡിയം സൈസ് പാൻ മീഡിയം ഫയറിൽ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഇട്ട് നന്നായി മെൽറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ ബട്ടർ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പ്ലെയിൻ ഫ്ലോർ ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ഏകദേശം ഒരു 2 മിനിറ്റ് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ബട്ടറും ഫ്ലോറും കൂടെ നന്നായി മിക്സായി. ഒരു 3 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് കുക്കാവും. ചെറുതായിട്ട് ഈ ബട്ടറും ഫ്ലോറും കൂടെ കുക്കാകണം. ഇതിന് സാധാരണ റൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നന്നായി മിക്സായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പാല് കുറച്ച് കുറച്ച് ഒഴിച്ച് വെക്കുക. ഒരു സമയത്ത് ഒരു 200 ml ഒഴിക്കാവുള്ളൂ. അതിനുശേഷം ഇത് നന്നായി മിക്സാക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇത് ലംസ് ആകും. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് കുറച്ച് പാലൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ വീണ്ടും ഇത് തിക്കായിട്ടുണ്ട്. അതിലേക്ക് ബാക്കിയുള്ള കുറച്ച് പാലും കൂടെ ഒരു 250 ml പാല് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഇതാവുന്നുണ്ട്, തിക്കായിട്ടുണ്ട്. ഇതിലേക്ക് വീണ്ടും ഒരു 250 ml കൂടി ഒഴിച്ചു കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഏതാണ്ട് ഈ സ്റ്റേജിൽ എത്തിക്കഴിയുമ്പം നമുക്ക് വേണമെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിക്കാം. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അതുപോലെ ലംസ് വല്ലതും ഉണ്ടെങ്കിൽ നന്നായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായി വിസ്ക് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് ലംസ് ആകും. ഏകദേശം ഒരു 15-20 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും ഇത് ബോയിലാകും. ബോയിലാകുമ്പോൾ ഇത് കുറച്ചും കൂടെ നന്നായി തിക്കാവും. അതിനുശേഷം ഒരു 1-2 മിനിറ്റും കൂടെ നന്നായി വിസ്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഫ്ലോറും ബട്ടറും കൂടെ നന്നായി കുക്കാനാണ്. ഇപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാസ്തയുടെ പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. അടുത്ത സ്റ്റെപ്പ് പാസ്ത കുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: പാസ്ത 500 ഗ്രാം, ചിക്കൻ 600 ഗ്രാം, മഷ്റൂം 300 ഗ്രാം, ഒനിയൻ 1, ഗാർലിക് 2 teaspoon, ചീസ് 250 ഗ്രാം, സോൾട്ട് 1 teaspoon. ആദ്യം ചിക്കൻ്റെ പ്രിപ്പറേഷനിലോട്ട് കടക്കാം. ചൂടായ ഒരു പാനിലോട്ട് ശകലം ഓയിൽ ഒഴിക്കുക. അതിനുശേഷം നമ്മളിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ഇതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് വരട്ടുക. ഇനി നമുക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഗാർലിക് ഇതിലേക്കിടാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് അധികം വാട്ടർ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ സ്റ്റിക്ക് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഇതിലേക്കിടുന്നു. നന്നായി മിക്സ് ചെയ്യുക. ഇനി ആവശ്യത്തിന് സോൾട്ടും പെപ്പറും നന്നായി മിക്സ് കൊടുക്കുക. ഏകദേശം 1/2 മണിക്കൂർ കൊണ്ട് ഈ ചിക്കനും മഷ്റൂമും നന്നായി കുക്കായി വരും.
ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. ആവശ്യമാണ് സ്റ്റിക്കിയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് പാസ്ത കുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ഒരു മീഡിയം സൈസ് പോട്ടിനകത്ത് ഏകദേശം 4 ലിറ്റർ വെള്ളമെടുത്ത് ബോയിൽ ചെയ്യുക. ബോയിലായതിന് ശേഷം നമ്മൾ അതിലേക്ക് 1-2 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്യുക. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ പാസ്ത ഇടാം. പാസ്ത ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് സ്റ്റിക്കി ആകാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം 10 മുതൽ 15 മിനിറ്റ് വരെയാണ് സാധാരണ പാസ്ത കുക്ക് ചെയ്യാനെടുക്കുന്ന സമയം. ഓരോ പാസ്തയ്ക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള ടൈമാണ് അത്. സാധാരണ എല്ലാ പാസ്തയുടെയും പാക്കറ്റിൻ്റെ പുറത്ത് ഓരോ പാസ്തയും എത്ര സമയം എടുക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. ആ ഇൻസ്ട്രക്ഷൻസ് നോക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, ബോയിലായ വാട്ടറിനകത്തേക്ക് മാത്രമേ പാസ്ത ഇടാവുള്ളൂ. അതിനുശേഷം 9 മിനിറ്റ് ആണെങ്കിൽ 9 മിനിറ്റ്, അല്ലെങ്കിൽ 12 മിനിറ്റ് ആണെങ്കിൽ 12 മിനിറ്റ് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. ചിക്കൻ ആൻഡ് പാസ്ത ബേക്കിന് നമുക്ക് ഏത് പാസ്ത വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഷെല്ലോ അല്ലെങ്കിൽ കൊളസിയോണയോ വേറെ ഏതെങ്കിലും പെന്നയോ നമുക്ക് ഉപയോഗിക്കാം. സ്പഗേത്തി പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്, കാരണം അത് മാഷായി പോകാനുള്ള സാധ്യതയുണ്ട്. പാസ്ത കോൺ ദന്തി എന്നാണ് ഇറ്റാലിയൻസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പാസ്ത ഒരുപാട് വെന്ത് പോകരുത്, കുറച്ച് ഹാർഡായിട്ടിരിക്കണം, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ പാസ്ത ബേക്ക് ആകുമ്പോൾ വീണ്ടും 1 മിനിറ്റ് കുറച്ച് കുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം നമ്മൾ ഇനി ബേക്ക് ചെയ്യാനായിട്ട് ഓവന് വെക്കുമ്പോൾ അത് ഓവറായിട്ട് കുക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഉണ്ടാക്കുന്ന ഐറ്റം നമുക്ക് ബേക്ക് ചെയ്ത് ഉണ്ടാക്കാം, അല്ലാതെ ഉണ്ടാക്കാം. ബേക്ക് ചെയ്തുണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റി. ഇപ്പം നമ്മുടെ പാസ്ത കുക്കായിട്ടുണ്ട്. ഇത് ഇനി നമ്മൾ സ്ട്രെയിൻ ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് സോസും കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനുമായി നന്നായി മിക്സ് ചെയ്യുന്നു. ഇനി നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചീസിൻ്റെ പകുതി ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഒരുപാട് തിക്കാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് പാലോ ഇച്ചിരി മിൽ പാലോ കുറച്ച് വാട്ടറോ വെള്ളമോ ഒഴിച്ചു കൊടുക്കാം. കൺസിസ്റ്റൻസി ഏതാണ്ട് ഈ പരുവത്തിലുള്ളതായിരിക്കും നല്ലത്, കാരണം ബേക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ തിക്കാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ബേക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് ഇങ്ങനെയും കഴിക്കാം. ഒന്നും കൂടെ നന്നായി ബോയിൽ ചെയ്ത് 2-3 മിനിറ്റ് ബോയിൽ ചെയ്താൽ മതി, ഇങ്ങനെയും കഴിക്കാം. ബേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ മിക്സ് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചീസ് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഏകദേശം 10 മുതൽ 15 മിനിറ്റ്, മാക്സിമം 15 മിനിറ്റ്, 10-12 മിനിറ്റ് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യാം. നമ്മുടെ പാസ്ത ബേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പാസ്ത ബേക്ക് വീട്ടിൽ ട്രൈ ചെയ്യുക. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.